عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على نبينا محمد وعلى آله الطيبين الطاهرين وأصحابه أجمعين والتابعين لهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ പരമാവധി പരിശ്രമിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ നമ്മോട് വിട പറഞ്ഞ ശേഷം വിശുദ്ധി മനസ്സിൽ നിറച്ചുകൊണ്ട് ജീവിതം ഒരിക്കലും ഇനി തകരാറിലാകരുത് എന്ന വിചാരത്തോടുകൂടി, അതിനാവശ്യമായ കടുത്ത പ്രതിജ്ഞയോടുകൂടി, തൻ്റെ വിശുദ്ധി തകർക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളോടും വെറുപ്പ് പ്രകടിപ്പിച്ച് വിശുദ്ധി വളർത്തുകയും വിശ്വാസം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ ജാഗരൂകരായി ജീവിക്കുന്ന ഈ ദിവസങ്ങളിൽ നാം പാലിക്കേണ്ട, ഓർക്കേണ്ട, പരിപാലിക്കേണ്ട പാവനമായ മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് നന്നായിരിക്കും. പരിശുദ്ധ റമദാനിൽ ഒരുപാട് വികലമായ കേടുവന്ന ബന്ധങ്ങളെ നാം നന്നാക്കിയെടുത്തു. റമദാനിൽ പിശാചിനെ പിടിച്ചു കെട്ടിയതോടുകൂടി നമ്മുടെ മനസ്സുകളിലുണ്ടായിരുന്ന പിശാചുക്കൾ കുടിയിറങ്ങി, മനസ്സ് വിശാലമായി, കോപ്പവും വെറുപ്പും വിദ്വേഷവും സ്നേഹമില്ലായ്മയും നമ്മിൽ നിന്നകന്നു. സ്നേഹവും ഇഷ്ടവും പൊരുത്തവും ബഹുമാനവുമൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതായി. അങ്ങനെ നാം നല്ലവരായി തീർന്നു. ആ നന്മ ജീവിതാന്ത്യം വരെ നിലനിർത്താൻ അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെ തുണക്കുമാറാകട്ടെ. ഈ ബന്ധങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പവിത്രമായ പരിശുദ്ധമായ ബന്ധമാണ് മാതാപിതാക്കളുമായുള്ള ബന്ധം. മനുഷ്യന് ഒരുപാട് കടമകളും ബാധ്യതകളുമുണ്ട്. തൻ്റെ ചുറ്റുഭാഗവുമുള്ള സഹജീവികളോട് ബാധ്യതകളുണ്ട്, കടമകളുണ്ട്. സഹജീവികളിൽ ഏറ്റവും കൂടുതൽ ബന്ധവും കടമയുമുള്ളത് മാതാപിതാക്കളോടാണ്. മനുഷ്യനിൽ മുസ്ലിമായി എന്നതുകൊണ്ട് തന്നെ നമുക്കൊരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനമായത് അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധമാണ്. അള്ളാഹു തആലയുമായുള്ള നമ്മുടെ ബന്ധം കഴിഞ്ഞാൽ പിന്നീട് നാം പരിപാലിക്കേണ്ട ഏറ്റവും പരിശുദ്ധമായ ബന്ധം മാതാപിതാക്കളുമായുള്ള ബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അയ്യുൽ, ഏതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം? ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിലുള്ള വിശ്വാസം എന്നായിരുന്നു. അള്ളാഹുമായുള്ള ബന്ധമാണല്ലോ വിശ്വാസം. വീണ്ടും ചോദിച്ചു, പിന്നീട് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ബിർറുൽ വാലിദൈൻ,
മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നതാണ്. ഒരുപാട് വിശദീകരിക്കപ്പെട്ട കാര്യമാണ്, ചർച്ച ചെയ്തതും മനസ്സിലാക്കിയതുമാണ്. വീണ്ടും വീണ്ടും ഇത് പറയുന്നത് ദ്രവിച്ചു പോകാൻ സാധ്യതയുള്ള നമ്മുടെ മനസ്സുകൾക്കൊരു ഉന്മേഷം കിട്ടാൻ വേണ്ടി മാത്രമാണ്, ഒരോർമ്മിപ്പിക്കൽ മാത്രമാണ്. ഈ ബന്ധം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എത്ര ശക്തമാണ് ആ ബന്ധം എന്നറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് യാത്രയിലെ ഒരു അനുഭവം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് നന്നായിരിക്കും. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ നിന്ന് മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആരാണത്? ആരാണ് ഈ മധുരമായ ഈണത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഉടമ? മറുപടി വന്നു, ഹാരിസത്ത് ബിനു നുഅ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ജനങ്ങളോട് ഈ സംഭവം അനുസ്മരിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹാദർ റജുൽ അക്സറു ബാറൻ ലി ഉമ്മിഹി, മനോഹരമായ ഖുർആൻ പാരായണം ചെയ്യുന്ന രൂപത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമായത് എന്തായിരുന്നു? ഉമ്മയോട് ഏറ്റവും കൂടുതൽ നന്മ ചെയ്തിരുന്നവനായിരുന്നു ഹാരിസ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, കദാലിക്കും അൽബിർ, കദാലിക്കും അൽബിർ, കദാലിക്കും അൽബിർ. അപ്രകാരമാണ് ഉമ്മയോട് സ്നേഹം കാണിച്ചവൻ, ഉമ്മയോട് നന്മ ചെയ്തവൻ, ഉമ്മയോട് പുണ്യം ചെയ്തവൻ. ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം ശക്തമായിരിക്കണം ആ ബന്ധം. സ്വർഗത്തിൽ പ്രവേശിക്കാൻ മാത്രമല്ല, സ്വർഗത്തിൽ പ്രവേശിച്ച് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള അനുഗ്രഹം ലഭിക്കുക എന്നത് ആ ബന്ധത്തിൻ്റെ കാരണമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അവരോടുള്ള ബാധ്യതകളും കടമകളും എന്ത് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയതും പഠിച്ചതുമാണ്. പക്ഷേ ഈ വിഷയത്തിൽ നമ്മളൊക്കെ അശ്രദ്ധരാണ്. പറയുന്ന ഞാനടക്കം ഈ വിഷയത്തിൽ പലപ്പോഴും അശ്രദ്ധരായി മാറുകയാണ് ചെയ്യാറുള്ളത്. ഒരു ഉദാഹരണം നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. നമ്മുടെ കൂട്ടുകാരോ സുഹൃത്തുക്കളോ സ്നേഹിതന്മാരോ ഒക്കെ വല്ലതും നമ്മോട് ആവശ്യപ്പെട്ടാൽ എത്രയും പെടുന്നതിനെ നാം ആ ആവശ്യം നിർവഹിച്ചു കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സ്നേഹിതൻ എന്നോടൊരു കാര്യം പറഞ്ഞാൽ അത് ഏറ്റവും പെട്ടെന്ന് നിർവഹിച്ചു കൊടുക്കുക എന്നതാണ് എൻ്റെ സ്നേഹത്തിൻ്റെ ശക്തിയുടെ അടയാളം. ഞാൻ എത്ര വൈകുന്നതോ അത്രയും എനിക്ക് സ്നേഹമില്ല എന്ന് എൻ്റെ സ്നേഹിതൻ എന്നെക്കുറിച്ച് വിലയിരുത്തും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്നല്ലേ. എന്നാൽ ആലോചിച്ചു നോക്കൂ, നമ്മുടെ മാതാപിതാക്കൾ പലപ്പോഴും ഒരുപാട് ആവശ്യങ്ങൾ നമ്മളോട് പറയാറുണ്ട്. പക്ഷെ ആ ആവശ്യങ്ങൾ കേൾക്കാൻ പോലും പലപ്പോഴും നമുക്ക് മനസ്സ് വരാറില്ല. എവിടെയാണ് നാം? സുഹൃത്തുക്കളുടെയും സ്നേഹിതന്മാരുടെയും കൂടെ ജോലി ചെയ്യുന്നവരുടെയും ഒക്കെ ആവശ്യങ്ങൾ കേൾക്കാൻ, അവരുടെ സംസാരം കേൾക്കാൻ, അവരുടെ വർത്തമാനങ്ങൾ കേൾക്കാൻ, അവരുടെ സ്വര കേൾക്കാൻ, അവരുടെ കൂടെ ഇരിക്കാൻ നമുക്ക് ആവേശമാണ്, ആഗ്രഹമാണ്. അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ നമുക്ക് വല്ലാത്ത താല്പര്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, അതിൻ്റെ ബാക്കി നാം പൂരിപ്പിക്കുക നമുക്ക് പാടുണ്ടോ? പാടുള്ളതാണോ ഈ വിഷയത്തിൽ നാം ചെയ്യുന്നത്? ആലോചിച്ച് ഓർത്തോർത്ത് ചിന്തിച്ച് ജീവിതത്തിൽ പരിവർത്തനം വരുത്തേണ്ടവരാണ് നാം. പെടുന്നതിനെ ഞാനൊരു കാര്യം പറഞ്ഞ്, ഞാനൊരു പ്രസംഗം നടത്തി, കുത്തുബ നടത്തി, നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റാൻ കഴിയും എന്ന അന്ധവിശ്വാസം എനിക്കില്ല. പക്ഷെ നമുക്ക് ഈ കാര്യങ്ങൾ ആലോചിച്ച് മാറ്റം വരുത്താൻ സാധിക്കും. മഹാന്മാരായ സലഫുകളുടെ ജീവിതത്തിലേക്ക് കടന്നാൽ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാനാവും. സൈനുൽ ആബിദീൻ റഹിമഹുല്ലാ മഹാനായ താബിഈയായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കുമായിരുന്നില്ല. അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, നിങ്ങളൊരു നല്ല മനുഷ്യനാണല്ലോ, ഉമ്മയോട് വല്ലാത്ത സ്നേഹമുള്ള ആളാണല്ലോ, എന്നിട്ടെന്താണ് ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കാത്തത്? അദ്ദേഹം പറഞ്ഞ മറുപടി വല്ലാതെ ചിന്തിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, അഖ്ഷ അൻ തസ്ബിഖ യദി ഇലാ ലുഖ്മതി ഉമ്മി നളറത് ഇലൈഹാ ഫയകൂനു ഉഖൂഖ, ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ പേടിക്കുന്നത്
ഭക്ഷണ പ്ലേറ്റിൽ ഉമ്മ നോക്കി വെച്ച ഒരു ഉരുളയെങ്ങാനും ഞാൻ ആദ്യം എടുത്തുപോയെങ്കിലോ എന്നാണ്. ഉമ്മ നോക്കി വെച്ച, ഉമ്മക്ക് പൂതി വെച്ച ഒരു ഉരുള അല്ലെങ്കിൽ ഒരു ഭക്ഷണം ഞാൻ ആദ്യം എടുത്തുപോയാൽ അത് ഉമ്മയോട് കാണിക്കുന്ന ഒരു അക്രമമായി പോവുകയില്ലേ? ഉമ്മയോട് ചെയ്യുന്ന പീഡനമായി പോവുകയില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കാത്തത് എന്ന് പറയുന്ന മനുഷ്യന്മാർ നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയി. നമ്മളെവിടെ നിൽക്കുന്നു? നമ്മുടെ ഉമ്മമാരുടെ ആവശ്യത്തിന് മുമ്പിൽ നമ്മളെവിടെയാണ്? ആലോചിച്ച് നോക്കൂ. ഉമ്മ നോക്കി വെച്ച ഭക്ഷണം, ഉരുളച്ചോറ് ഞാൻ ആദ്യം കഴിച്ചു പോകുമോ എന്ന് ഭയത്താൽ ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കാതെ നോക്കി നിന്ന മനുഷ്യന്മാർ. സഹോദരന്മാരെ, നമുക്ക് മാറാനാവണം. നമ്മളിൽ ഒരുപാട് വീഴ്ച വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ. നമുക്ക് നമ്മെ മാറ്റാൻ സാധിക്കണം. നമുക്കറിയാം, പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപമാണ് മാതാപിതാക്കളോട് ക്രൂരത ചെയ്യുക എന്നത്. അവരെ